പ്രേക്ഷകർ ഫീൽ ഗുഡ് സിനിമ എന്ന് ഒന്നടങ്കം അഭിപ്രായപ്പെട്ട ചിത്രമായിരുന്നു എങ്കിലും ചന്ദ്രിക. ഇതിൽ ചന്ദ്രിക എന്ന ടൈറ്റിൽ കഥാപാത്രത്തിൻ്റെ സുഹൃത്തായി അഭിനയിക്കുന്നത് തൻവി റാമാണ്. നമുക്ക് തൻവിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹലോ തൻവി, സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഇത് എങ്കിലും ചന്ദ്രിക, ഈ സിനിമയിൽ തൻവി എന്താണ് ഇതിൻ്റെ ക്യാരക്ടർ? ഇതിൽ സുജന എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ എങ്കിലും ചന്ദ്രിക എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് നിരഞ്ജനയാണ്. അപ്പോൾ നിരഞ്ജനീൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ അതിലും സുരാജേട്ടനുണ്ട്, ബേസിൽ സൈജു ഏട്ടൻ, സൈജു കുറുപ്പ്, അഭിറാം, അശ്വിൻ, അപ്പോൾ ഇവരൊക്കെയാണ് അതിൽ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ബേസിക്കലി കല്യാണം കഴിച്ചവർക്കും കഴിക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളതാണ്. ആ കാര്യമാണ് ഈ സിനിമ. ലൈക്ക് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു കഥയാണ് ഇതിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ ടോപ്പിക്കാണ് ഈ സിനിമേൻ്റെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞിട്ട്. ഈ സിനിമ സിനിമയിൽ തന്നെ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയോ? ഇല്ല, എനിക്ക് കല്യാണത്തിന് പറ്റിയ ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ, അതുകൊണ്ട് മാറാനൊന്നുമില്ല. ബട്ട് ഐ തിങ്ക് ഒരു മേ ബി ഒരാൾ എടുക്കേണ്ട തീരുമാനമോ അല്ലെങ്കിൽ എത്ര സ്ട്രോങ് ആയിട്ട് അതിൽ നിൽക്കുന്ന ചുറ്റുപറ്റത്തുള്ള വേറെ കുറേ ആൾക്കാർ പലതും പറയും, പക്ഷേ എത്ര സ്ട്രോങ് ആയിട്ട് ഒന്നിൽ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന അതും കൂടിയൊക്കെ ഉള്ളൊരു കഥയാണ്. ഈ സിനിമയിൽ എങ്ങനെയാണ് ഈ സിനിമയിലത്തെ ഇത് വന്നത്? ലാസ്റ്റ് ഐ തിങ്ക് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണ്. അതെ, ഇപ്പം റിലീസായിട്ടുള്ളത് മുകുന്ദനുണ്ണിയാണ്. അപ്പം ഇതിലേക്ക് ആദ്യം വിജയ് സാറാണ് വിളിക്കുന്നത്. വിജയ് സാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മലബാർ കണ്ണൂരിലൊക്കെ നടക്കുന്ന ഒരു കഥയാണ്, അപ്പം കണ്ണൂർ സ്ലാങ് പിടിച്ച് സംസാരിക്കാൻ പറ്റും. അപ്പം എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പം ഞാൻ പറഞ്ഞു കണ്ണൂരാണ് വീട്. അപ്പം ഐ മീൻ നാട് കണ്ണൂരാണ്, അപ്പം എനിക്ക് സ്ലാങ് കുറച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ശരി, എന്നാലും അതിൻ്റെ ഡയറക്ടറോട് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ആദി വിളിക്കുന്നത്. അപ്പം ആദി എന്നെ കണ്ട്, നേരിട്ട് കണ്ട് സംസാരിച്ച് അപ്പം എനിക്ക് സ്ക്രിപ്റ്റ് തന്നു. അപ്പം എന്നോട് പറഞ്ഞു അതിൻ്റെ ജസ്റ്റ് ഒരു എൻ്റെ ക്യാരക്ടറിനെ പറ്റിയുള്ളൊരു കുറച്ചൊരു ഡീറ്റെയിലും പിന്നെ ഈ സിനിമേനെ ഓൾ ടുഗെദർ ഒരു വൺ ലൈൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടി തന്നിട്ട് എന്നോട് പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ചു തോന്നുന്നു. അപ്പം ഞാൻ അതായിരുന്നു പറയുന്നത്. ഇപ്പം സാധാരണ ഒരു സ്ക്രിപ്റ്റ് തരുമ്പോഴത്തേക്ക് ഇതിൽ ഒരു 150-160 പേജസൊക്കെയാണ് ഒരു മുഴുവൻ സ്ക്രിപ്റ്റ് എനിക്ക് സാധാരണ കിട്ടുന്നതിലുണ്ടായത്. ആദ്യം എനിക്ക് തന്ന ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഉണ്ട് 160 പേജസ്, സെക്കൻഡ് ഹാഫ് ഉണ്ട് ഒരു 130 പേജസ്. ഇത്ര വലിയൊരു രണ്ട് ബുക്കായിട്ടാണ് എനിക്ക് സ്ക്രിപ്റ്റായിട്ട് തന്നത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ വായിക്കുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ആദ്യം ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ആ ചുറ്റുവട്ടം അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ നടക്കുന്ന ഭയങ്കര ഗ്രാമീണരായിട്ടുള്ള അപ്പം ചുറ്റും നമുക്കിപ്പം വായിക്കുമ്പോൾ തന്നെ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഉദ്ദേശിച്ചത്, ഓരോ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, കഥ എങ്ങനെയാണ് എന്നൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കേട്ടു. ഓക്കെ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പയ്യന്നൂരായിരുന്നു ഷൂട്ട്. പാപ്പിൻശ്ശേരിയാണ് വീട്, അരോളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നാട്. ആക്ച്വലി ജനിച്ചു വളർന്നതൊക്കെ ബാംഗ്ലൂരിലാണ്. അപ്പം വെക്കേഷൻ സമയം അങ്ങനെയൊന്നും മാത്രമേ കണ്ണൂർ വരാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം എനിക്കൊന്നും ഇപ്പം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പം കുറേ സമയമുള്ളത് കൊണ്ട് എനിക്കൊന്ന് കൂടുതലും നാട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്. കണ്ണൂർ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നതും പറഞ്ഞ പോലെ ആദിന്റെ നാട് പയ്യന്നൂരാണ്, അർജുനും കണ്ണൂരാണ്. അപ്പം സംസാരിക്കുമ്പോഴും ഒക്കെ കണ്ണൂർ സ്ലാങ്ങിൽ അവിടെ ഉള്ളൊരു ഇതായിരുന്നു. എനിക്കൊന്ന് കുറച്ചും കൂടി രസമായിരുന്നു. എങ്കിലും ചന്ദ്രിക എന്ന ഫാമിലി സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിത്യനാണ്. ജീവിതത്തിൽ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്തതിന്റെ ഫുൾ ത്രില്ലിലാണ് ആദിത്യൻ. സംവിധാനം മാത്രമല്ല, ഈ സിനിമയുടെ തിരക്കഥയിലും ആദിത്യൻ ഒരു ഭാഗമായിരുന്നു. ഈ ക്യാരക്ടേഴ്സ് ഇന്ന ആൾക്കാരെ ചെയ്യണം, അപ്പോൾ ഈ സിനിമ നിങ്ങൾ എഴുതിയപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു ഇന്ന ഇന്ന ആൾക്കാർ ആണ് മനസ്സിൽ? ഇപ്പോൾ ചില ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഥ എഴുതുമ്പം, കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ആക്ടറിനെ അതിനകത്ത് ഫീൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് ഇതിൽ തമാശ എന്താ വെച്ചാൽ, ഇതിൽ പൊതുവെ ആൾക്കാർ മെയിൻ കാസ്റ്റിനെയാണല്ലോ അങ്ങനെ ആലോചിക്കുക. നമ്മൾ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ എഴുതുന്ന സമയത്ത് ഇതിൽ ചെറിയ ക്യാരക്ടേഴ്സ് ഒരു ആരാ ചെയ്യേണ്ടതെന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പായിരുന്നു. ഓക്കെ, ഈ ആളായിരിക്കും, കാരണം എല്ലാവരും എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ എന്താ പ്രോസസ് ഓഫ് ഈ പ്രോസസ്സ് അറിയുന്ന ആൾക്കാരാണ്. അവരുടെ ബെസ്റ്റ് ഔട്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് എനിക്കും അറിയാം. സോ അങ്ങനെയുള്ള നമ്മുടെ സ്ലാങ്ങും കൂടെ ആയതുകൊണ്ട് ആ ഭാഗത്തുള്ള നമ്മുടെ സർക്കിളിലുള്ള ആക്ടേഴ്സിനൊക്കെയാണ് നമ്മൾ മിക്ക ക്യാരക്ടേഴ്സിനു വേണ്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ തന്നെ മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ച നാരായണേട്ടനും ബാനുവേച്ചി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹരി എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്, അവനും ഇതുപോലെ യൂട്യൂബിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. അവൻ ഇതിൽ നല്ലൊരു ക്യാരക്ടറാണ്. സോ അങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സ് ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ഒരു
ഐഡിയ ഉണ്ടായിരുന്നു ഇന്ന ആൾക്കാരായിരിക്കും ചെയ്യും. പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ട് പറയാണ് ഞാനേ പുതിയതാ. അപ്പൊ ഞാൻ പോയിട്ട് പറയാം ഒരു പുതിയ ആളെ ചേട്ടാ ഇവനാണ് ഈ ക്യാരക്ടർ ചെയ്ത അടിപൊളിയായിരിക്കും. അതായത് ഒരു ഓഡീഷൻ പോലും ഇല്ലാതെ നീ കോൺഫിഡന്റ് ആണോ എന്നെടുത്തു. അത്രയും ട്രസ്റ്റ് നമ്മുടെ മുകളിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു ഈ പ്രൊജക്ടിലോട്ട് വരുന്ന സമയം. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് എന്താ പറയുക ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് നമ്മളൊരു ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ്, നമ്മളൊരു ഡെബ്യൂട്ടൻ്റ് ആണ്, എന്നിട്ടും നമ്മുടെ കൺവിക്ഷനും നമ്മുടെ എന്താണ് ഒരു ഐഡിയയിലും ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫുള്ളി ബാക്ക് ചെയ്ത് നിൽക്കുന്നൊരു പ്രൊഡ്യൂസറാണ് വിജയ് ചേട്ടൻ. കാരണം അതിന് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന് നമുക്ക് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെയാണോ ഈ പടം വരേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ പടം ഔട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരു സ്ഥലത്ത് പോലും ഉള്ളി അയ്യോ ഇങ്ങനെ വേണം അങ്ങനെ അങ്ങനത്തെ ഒരു ഇൻ്റർവെൻഷനും ഇല്ല. നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു എന്താ പറയുക ഒരു പിക്ചറൈസേഷൻ തന്നെയാണ് ഈ പടം ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത്. വേറൊരു ഗുണം എന്താ വെച്ചാൽ എനിക്ക് അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ബാക്കിൽ സപ്പോർട്ടായിട്ട് വിത്ത് സൊല്യൂഷൻ ഇവരുണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ട്. സോ അതും വലിയൊരു കാര്യമാണ്. അതൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഫോർ എ ഡെബ്യൂട്ടൻ്റ് ഒരു അസിസ്റ്റ് ചെയ്തിട്ട് പോലും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡെബ്യൂട്ടൻ്റ് അത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോഴും അത് പ്രണയം പ്രതികാരം സൗഹൃദം തമാശ എന്നീ മാനുഷിക ഭാവങ്ങൾ കൂട്ടിയിണക്കി വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും സംവിധാനം ചെയ്ത സിനിമയാണ് വെടിക്കെട്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വിശേഷങ്ങളുമായിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും സഹതാരങ്ങളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. ഈ വെടിക്കെട്ട് എന്താണ് ആക്ച്വലി? ശരിക്കും ഇതുവരെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുമ്പോൾ വളരെ ചിരിയും കളിയും കുറെ തമാശകളൊക്കെ ഉള്ളൊരു സംഭവമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഇതിന്റെ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ വയലൻസും അടിപിടിയും മൊരട്ടിച്ച സ്വഭാവവും പോലെയൊക്കെ അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ വിചാരിച്ചു. ശരിക്കും എന്താ വിഷ്ണു വെടിക്കെട്ട്? വ്യത്യാസമായിട്ട് വേണമെന്ന് ബോധപൂർവം തന്നെ അങ്ങനെ ചെയ്തതാണ്. ഇപ്പം ഞങ്ങൾ ഇതിനു മുൻപ് ചെയ്ത സിനിമകൾക്കൊക്കെ ഒരു എന്താ പറയുക ഹ്യൂമറിന് പ്രാധാന്യമുള്ള രീതിയിലാണ് ഞങ്ങൾ കൺസീവ് ചെയ്തതും ചെയ്തതും എല്ലാം. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും പുതുതായിട്ട് വേണമെന്നൊരു അങ്ങനെ ഒരു ചർച്ചയും അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടൊന്ന് അപ്പൊ ശരിക്കും അതിനകത്ത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ വേണം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത ഒരു ചേഞ്ചസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ ഒരുമിച്ച് ചെയ്ത സ്ക്രിപ്റ്റിംഗ് ഇതിനു മുമ്പേ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാ ഒരുമിച്ച് ഒരു ഡയറക്ഷൻ വരാനായിട്ട് അപ്പൊ ഇത്രയും സമയം എടുത്ത് എന്തുകൊണ്ടാ? പല ഇന്റർവ്യൂലും പറഞ്ഞ കാര്യമാണ് സത്യമായിട്ട് അങ്ങനെ ഒരു ഡയറക്ടർ എന്നുള്ള ചിന്തയില്ലേ ജി. സത്യമില്ല, ഞങ്ങളുടെ കൂട്ടത്തില് നമ്മൾ കയറി വന്നപ്പോഴേ നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് കഴിവുള്ളവരുണ്ട്. അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റൂല. കാരണം തിരക്കഥകൃത്താകുമ്പോ പറയുന്നതിന് പരിധിയുണ്ട്. പുള്ളി നന്നായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞല്ലാതെ ആ പുള്ളി ആ നോക്കട്ടെ ഇതല്ലേ ഉള്ളു. ഇതാകുമ്പോ അവന്റെ കഴിവ് നമുക്ക് അറിയാം. അതേപോലെ തന്നെ ഈ കൂട്ടുകാരനെ മാത്രമല്ല പുറത്തുള്ള ഒരുപാട് പുതിയ ആളുകൾ കലാകാരന്മാര്, ഇതിപ്പോ ഇതില് നടന്മാര് മാത്രമല്ല ചേച്ചി, ഇപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സ് മൂന്നുപേര് പുതിയ ആളാണ്, എഴുതിയിരിക്കുന്ന മൂന്നുപേര് പുതിയ എഴുത്തുകാരാണ്, പാടിയിരിക്കുന്ന പുതിയതാണ്, മേക്കപ്പ് പുതിയതാണ്, പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് പുതുമകൾക്ക് അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ ഞങ്ങൾക്ക് ദൈവം തന്നൊരു അനുഗ്രഹം, ഞങ്ങളത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതിന് അവന്റെ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആയാലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ ഒരു, അല്ലാതെ നേരത്തെ ഉള്ള ഏത് ഇന്റർവ്യൂ നോക്കിയോ ഞങ്ങളുടെ ഡയറക്ഷൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇല്ലാന്ന് പറയുള്ളൂ. ഇവരെ ഇന്ന ആൻഡ് ഔട്ട് ശരിക്കും നന്നായിട്ട് അറിയണ ഒരു ആളാണ് അല്ലെ? അപ്പൊ ഇവര് വളർന്ന അന്ന് മുതൽ ഇവരുടെ കൂടെ ഉള്ളത് കൊണ്ട് ശരിക്കും അറിയാം. വളർന്നു മാത്രല്ല ശരിക്കും ഈ ഒരു എന്നാലും പറയുമ്പോൾ കുറച്ചൊരു മസാല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവം, പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പറൂര് ബോയ്സിൽ വെച്ചൊരു മിമിക്രി കോമ്പറ്റീഷൻ ജില്ലാ മത്സരം നടക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇതുവരെ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കണം. അപ്പോൾ അവിടെ ചെന്ന് കുറേ 10-60 കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ 57 അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ട് കണ്ട് നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 10 ബിബിൻ ആദ്യം കീ ബിബിൻ അവിടെ വന്ന് നിൽക്കണ കാണുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് അടിക്കുമെന്നുള്ളതിലാണ് പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. പെർഫോം ചെയ്തപ്പോൾ അത് അത്യാവശ്യം നല്ല ക്രൗഡും കയ്യടിയും കാര്യങ്ങളും ഒക്കെ എടുക്കുക, ഉറപ്പിച്ച് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കണം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്താണ് അവിടെ ഒരു മർമറിങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് അടിച്ചു വന്നിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോ ഒരു നീല കളർ ഇരിമ്പിന്റെ കസേരയില്ലേ, അതിൽ വന്ന് കയ്യും കെട്ടിയിരിക്കുന്നതാണ്, കാല് നിലത്ത് മുട്ടിയിട്ടില്ല. എന്നിട്ട് ഇവിടെ നിന്ന് ചെസ് നമ്പർ വിളിക്കുന്നു, നടന്നു പോകുന്നു, അവിടെ ചെന്ന് മൈക്ക് വെച്ചേച്ച മൈക്ക് പിന്നെയും താഴ്ത്തി വെച്ചിട്ട്, പക്ഷെ ആ കുഞ്ഞാളിൽ നിന്ന് വന്ന ശബ്ദവും വരുമ്പോഴും അതും എല്ലാവരും ഭയങ്കര കയ്യടിയും ബഹളവും കാര്യങ്ങളും ഇതൊക്കെ.
ഇവർ രണ്ട് അപ്പൊ വിബിൻ ആദ്യമേ തന്നെ വിഷ്ണുക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത്തവണ എനിക്ക് ആയിക്കോട്ടെ ഫസ്റ്റ് ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല എന്നൊക്കെ. അപ്പൊ ഞാനാ ഇത്ര ഇഗ്രയൊക്കെ പറഞ്ഞു ഇത്ര ഇവര് ഇത്രയും കൂട്ടുകാരാണെന്നു അറിയാൻ പാടില്ല. അപ്പൊ നോക്കുമ്പോ രണ്ടുപേരും ഇങ്ങനെ നിക്കണ് ഇത് ആരാണ് എന്താണെന്നും പറഞ്ഞ് നിക്കണ്. അന്ന് ഫസ്റ്റ് വിഷ്ണു അടിക്കുന്നു, സെക്കൻഡ് ബിബിൻ, തേർഡ് വേറെ ആരാണ്ടും ഞാനതോ പതിനഞ്ചാമത്തെ പന്ത്രണ്ടാമത്തെ സ്ഥാനത്ത്. ചേച്ചി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയോ? ഈ പ്രശ്നം ഞാൻ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ട് വളർന്നു വന്നതിന് വിഷ്ണുവിന് ഭയങ്കര പങ്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആറാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇവനും കൂടി ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ എന്റെ നാട്ടിൽ വന്ന് ഇവൻ പരിപാടി അവതരിപ്പിക്കുക, ഇവൻ പരിപാടി അവതരിപ്പിച്ച് പോയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവന് കഴിവ് കൂടുതലായതുകൊണ്ടും എന്നെ ആ ജനങ്ങള് പിന്നെ ജീവിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഉണ്ണിയെ കണ്ടുപടി ഉണ്ണിയെ കണ്ടുപടിയില്ല, ഇവനെ വീട്ടിൽ വിളിക്കുന്ന ഒരു ഉണ്ണിയാ, ഇവനാണ് ഉണ്ണി. അന്ന് മുതൽ ആറാം ക്ലാസ് മുതൽ ഞാനും ഇവനും സ്കൂളുകളിൽ മത്സരിക്കാൻ തുടങ്ങി. എപ്പോഴും ഫസ്റ്റ് ഇവന് സെക്കൻഡ് ഇനിക്ക്, ഫസ്റ്റ് ഇനിക്ക് അല്ല ഫസ്റ്റ് ഇവന് സെക്കൻഡ്, ഇങ്ങനെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുക. പ്ലസ് ഈ പറഞ്ഞ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ വിചാരിച്ചു അത് ഞാൻ ജയിച്ചെന്ന് തന്നെ വിചാരിച്ചു. ഇപ്പൊ ഇവൻ പറഞ്ഞത് അവിടെ സെക്കൻഡായി. അപ്പൊ നമ്മൾ ഓരോ തവണയും വിഷ്ണുവിനെ തോപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാനും ഒരു മഹാരാജസിൽ വന്നു. അപ്പൊ ഞാൻ പണ്ട് ഈ മുഹമ്മദ് ഗോറിയുടെ കഥ വായിച്ചിട്ടുണ്ട്, പൃഥ്വിരാജ് ചൗഹാന്റെ. ഇത്രയും 9 തവണ തോറ്റിട്ടും പുള്ളി തിരിച്ചു വന്നു. അപ്പൊ പൃഥ്വിരാജ് ചൗഹാനെയാണ് അന്ന് കഥയിൽ പഠിപ്പിക്കുന്ന നായകനായിട്ട്. ഞാൻ ചിന്തിച്ചത് മുഹമ്മദ് ഗോറിനെ ഇവൻ കൊള്ളാലി, ഇവ 9 തവണ തോറ്റിട്ട് തിരിച്ചു വന്ന്. ഞാനപ്പൊ എന്ന് വെച്ചാൽ ആ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ വിഷ്ണുവിനെ തോപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഓരോ സാധനങ്ങളും എന്ത് ചെയ്തതാണെന്ന് പറഞ്ഞത് അവസാനം അതെന്റെ എന്റെ ആഗ്രഹത്തിലുപരി എനിക്ക് എന്റെ ജനങ്ങൾ അല്ലെങ്കിൽ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ വിഷ്ണുവിനെ ഞാൻ തോപ്പിച്ചു ഇത് പറയാൻ വേണ്ടിട്ട് നിൽക്കണം. പക്ഷേ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചു, എനിക്ക് ഫസ്റ്റ് അടിച്ചു. ആ ഫസ്റ്റ് അടിച്ചു ഞങ്ങൾ രണ്ടുപേരും മഹാരാജിൽ വെച്ചിട്ട്. ഞാൻ ഇവൻ വന്ന് എന്നെ കെട്ടി, കാരണം ഞങ്ങളില്ലേ ശീതസമരമാണ്, ഒരിക്കലും ഞങ്ങൾ തമ്മിൽ പേഴ്സണൽ വാർ ഉണ്ടായില്ല, അന്നും ഉണ്ടായില്ല ഇന്നുമില്ല. കെട്ടിപ്പിടിച്ചിട്ട് ഇവൻ പറഞ്ഞു നമ്മളിത് ഇവിടെ വെച്ചത് അവസാനിപ്പിക്കണം. പിന്നെ ഞങ്ങൾ മത്സരിച്ചിട്ടേ ഇല്ല, ഒരു മത്സരം പോലും മത്സരിച്ചിട്ടില്ല. അല്ല അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് മത്സരിച്ചല്ലോന്ന് വെച്ചാല്, എന്നിട്ട് ഇതിന്റെ ക്ലൈമാക്സ് എന്താന്ന് ചോദിച്ചു, ഇതങ്ങട് ജയിച്ചു ഇവൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചില്ലേ, കെട്ടിപ്പിടിച്ചപ്പോ തന്നെ എന്റെ ഉള്ളിലാ ആ ഒരു ഇതങ്ങ് പോയി. തിരിച്ച് ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ മറ്റവന്മാര് എന്തായാലും പൊട്ടിയില്ലേ പൊട്ടിച്ചില്ലേ, ഞാൻ അവരോട് ഇന്നുവരെ പറഞ്ഞിട്ടുള്ള വിഷ്ണു ഞാൻ തോപ്പിച്ചെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവനൊരു ഫ്ലെക്സ് അടിച്ചു വെച്ചാണ് അതില് വിഷ്ണുവിനെ കഴുത്ത് കെട്ടിട്ടൊരു ഫോട്ടോയും ആരോടൊന്നും പറയട്ടല്ലോ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്. ദീപു ഇവരെ ഇപ്പൊ ഒരു എന്താ ഡയറക്ടറായിട്ട് കണ്ടു, ഒരു സംവിധാനം ചെയ്യുന്നത് കണ്ടു, സ്ക്രിപ്റ്റിംഗ് ചെയ്തത് കണ്ടിട്ടുണ്ട്, ഇവർ ആക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവരുടെ ഏതാണ് ദീപുവിന്റെ ആംഗിളിൽ നോക്കുമ്പോ ഏറ്റവും ഇവർക്ക് കൂടുതലും ആക്ട് ആയിട്ട് തോന്നുന്നത്? ആക്ടിംഗ് ആണ് ഞെട്ടിച്ചിരിക്കുന്നത്. ആണോ? കാരണം രണ്ടുപേരുടെ സ്ക്രിപ്റ്റിൽ ഞാൻ കൂടിയിരുന്ന് പല ആളുകളോടും കഥ വായിച്ചു കൊടുക്കുകയും ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോ ആൾ നമ്മൾ അഭിനയിക്കുന്ന ആളത്തുന്നത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവ രണ്ടുപേരും ഓരോ സാധനം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും ക്യാരക്ടറിന്റെ അതാണുള്ള സംഭവം അത് ഞെട്ടിയേക്കണ സാധനം തന്നെയുണ്ട്. പിന്നെ ഡയറക്ഷനും ആദ്യത്തെ വരുമ്പോൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ആളുകളുടെ അടുത്ത് ചെന്നിട്ട് ഈ പറഞ്ഞ ക്ഷമയുടെ നെല്ലിപ്പലക അതിൽ നിൽക്കുന്നു, പക്ഷെ അവിടെ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് എടുക്കാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു തിരിച്ചു വരുമ്പോഴേക്കും മറ്റേ പല്ലിടിക്കണ ഞാൻ മാത്രമേ കാണുന്നു അവിടെ പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് എടുത്തിട്ടേ പോകുള്ളൂ പേടിക്കണേ. അപ്പൊ അത് ഇനി നമുക്ക് ഇവരുടെ കൂടെ ഈ സിനിമയിൽ അഭിനയിച്ച റിതിൻ എന്ന് പറഞ്ഞ ഇവരുടെ കൂടെ ചങ്കായിട്ട് കൊറേ വർഷങ്ങളായിട്ട് ഇവരുടെ കൂടെ തന്നെയുള്ള ഒരാളുണ്ട്, നമുക്ക് അദ്ദേഹത്തിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. റിതിൻ, എന്താണ് വെടിക്കെട്ടിലെ റിതിന്റെ ക്യാരക്ടർ? ട്രെയിലറിലേക്ക് ഇങ്ങനെ കണ്ടു കയ്യൊക്കെ ഒടിഞ്ഞ് അല്ലേ, അത് തന്നെയല്ലേ റിതിൻ? റിതിൻ തന്നെ പറയൂ. എനിക്കറിയാം രസികരാജയില് റിതിനൊക്കെ, പക്ഷെ അന്നേരം ഇങ്ങനെയല്ല, മുടിയൊന്നും ഇങ്ങനെ വളർത്തിയിട്ടൊന്നും ഇല്ല, വേറെ ലുക്കായിരുന്നു അന്ന് കാണുമ്പോ ഒക്കെ. ഇങ്ങനെ ടിവിയിലൊക്കെ കാണുമ്പോഴേ ഞാൻ ടിവിയിൽ വരണോന്നൊക്കെ ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്തൊന്നും വന്നു ആരും ഇല്ല, ഇങ്ങനെ ആരുടെ അടുത്ത് പറഞ്ഞിട്ട് എങ്ങനെ വരുമെന്നൊന്നും അറിയില്ല. ഇവനിത് മനസ്സിലാക്കുന്നുള്ളതാണ് നമ്മുടെ ഉള്ളില് ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. അതിനു മുന്നേ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ മിമിക്രിയിലേക്ക് എല്ലാവരും എത്തുന്നത് സിനിമയിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടാണോ? ഉറപ്പല്ലേ? ആണോ? ഉറപ്പാണ്. അല്ലാതെ ആ മിമിക്രി എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനോട് പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ? അതുണ്ട്, അതുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബേസിക്കലി ഞാൻ പാട്ടായിരുന്നു അത്. പക്ഷെ ഈ പാടി പാടി എന്ന് പറയുമ്പോ ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുഞ്ഞതായപ്പോ പാടുമ്പോ ആളുകൾക്ക് വേറെ രീതിയിലാണ്, ആളുകളിങ്ങനെ സിമ്പതി ആണോ കുഞ്ഞെ എന്നുള്ള രീതിയിലാണ് നോക്കണേ. അപ്പൊ ആ സിമ്പതി വേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ
മിമിക്രി തിരഞ്ഞെടുക്കുന്നത്. അതിനും വിഷ്ണുവാണ് ഒരു തരത്തിൽ കാരണം. കാരണം വിഷ്ണു ശ്രീനാഥ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരന് വിഷ്ണുവിന്റെ മിമിക്രി നമ്പറുകൾ കാണിക്കും. ഈ ശ്രീനാഥ് എന്റെ അടുത്ത് വന്ന് കാണിക്കും. അപ്പൊ വിഷ്ണു പഠിപ്പിച്ചു കൊടുത്ത ഐറ്റമാണ് ഇവൻ കാണിക്കുന്നത്. പക്ഷെ അവൻ പറഞ്ഞില്ലായിരുന്നു വിഷ്ണുവാണെന്ന്. വിഷ്ണുവിനെ പരിചയപ്പെട്ടതിന് ശേഷം ആ കള്ള ഇതൊക്കെ അടിച്ചു പറ്റിയാണ്. പക്ഷെ അപ്പൊ എനിക്കത് കണ്ടിട്ട് ഞാൻ ആലോചിച്ചു പാട്ടപ്പ് ഒന്ന് നിർത്താം, എല്ലാരും ഇങ്ങനെ സിമ്പതി നോക്കണല്ലേ, നമുക്ക് സിമ്പതി വേണ്ട, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ചിരിക്കണം സന്തോഷിക്കണം. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ അന്ന് മിമിക്രി തിരഞ്ഞെടുക്കുന്നത്. അന്ന് എനിക്ക് നായകനാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് സിനിമയിലേക്കാൾ കൂടുതൽ ആളുകൾ എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പം ഇപ്പം ഇവൻ മനസ്സിലാക്കുക, അപ്പോൾ ഇവൻ പറഞ്ഞാൽ നമുക്ക് രസകരാജ് ചെയ്യാം ഈ വാന്ന് പറഞ്ഞിട്ട് ഞാനും സുഭീഷിനെയും കൂടി വിളിച്ചിട്ട്, സുഭീഷ് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനാണ്, അവൻ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്ക്രീനിൻ്റെ മുമ്പിൽ പോയി നിൽക്കണേ. അത് കഴിഞ്ഞിട്ടാണ് ഇവരാണ് സിനിമയുടെ ഒരു സ്വപ്ന സാധ്യത കാണിച്ചു തരുന്നത്. സിനിമ ചെയ്യാം എന്നുള്ള സംഗതിയും ഇങ്ങനെ ഇവർ സിനിമ വെച്ച് നീയും കൂടി ഉണ്ട്, നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരു സിനിമ ചെയ്യാം എന്നുള്ള, അപ്പോഴാണ് നമുക്ക് ആ പ്രതീക്ഷ കാണാം സിനിമ ഇനിയിപ്പോ സിനിമയിലേക്ക് എത്താം. എപ്പോഴെങ്കിലും തോന്നി ഇവർ വെറും വാക്ക് പറയുന്നതാണോ, ചെയ്യിപ്പിക്കൂ, അങ്ങനൊന്നും ചിന്തമല്ല. കാരണം സൗഹൃദമല്ലേ, കൂട്ടുകാരല്ലേ, അവര് പറഞ്ഞ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് കൂട്ടത്തില്. അപ്പൊ എന്തായാലും നമ്മള് സിനിമയിൽ വരും എല്ലാരും വിശ്വാസമാണ്. കാരണം നമ്മൾ കണ്ടു നിൽക്കും, നമ്മളെ സംബന്ധിച്ച് സിനിമയിൽ വേറെ ബന്ധങ്ങളോ കോണ്ടാക്റ്റോ ഒന്നും ഇല്ല. നമ്മുടെ തൊട്ടടുത്ത് നിന്ന് കാണുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണു സിനിമയിലേക്ക് വരുന്നു, അവൻ ചെയ്യുന്നു, ആ കൊള്ളാം. അപ്പം അങ്ങനെ അതിനുശേഷം ബിബിൻ വരുന്നു. ബിബിൻ വന്നു കഴിഞ്ഞ് ചെയ്തപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവരുടെ ചോദിക്കണം, എനിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒക്കെ ആകുമോ എന്ന് പറയുന്നു. എടാ എനിക്ക് ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് നിനക്കൊക്കെ ചെയ്താലും എന്താ ഇത്ര പ്രശ്നം, നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹമായി. വിഷ്ണു റിദിനാണ് അമരക് ബ്രന്ദോണിയിലെ മൂന്നാമത്തെ ക്യാരക്ടർ ആയിരുന്നു. നൗഫലൊക്കെ ഞങ്ങളോട് ഞങ്ങളെ അഭിനയിപ്പിക്കാം, ഞങ്ങൾ എഴുതുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങള് അമറിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. നിങ്ങളായിരുന്നു അമർ അക്ബർ വന്തോണിയായിട്ട്? അത് അന്നേരം ഈ സാറ്റലൈറ്റ് കിട്ടാൻ തുടങ്ങിയ സമയം ശരിക്കും വിമനായിരുന്നു അമറിയത്. അല്ല, ഈ സാറ്റലൈറ്റ് പടം തുടങ്ങുന്നതിന് മുമ്പേ സാറ്റലൈറ്റ് കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അതെ അതെ. അപ്പൊ ആ സമയത്ത് പടം അനൗൺസ് ചെയ്താൽ തന്നെ സാറ്റലൈറ്റ് എമൗണ്ട് ചാനലുകൾ കൊടുക്കുന്ന സമയം. അതെ. അപ്പൊ ഒരു നല്ല നടന്റെ പേര് വെച്ച് അനൗൺസ് ചെയ്താൽ കിട്ടും. അപ്പൊ പിന്നെ ജാഗ്രത വെച്ച് അനൗൺസ് ചെയ്താൽ വെറുതെ ഒരു പ്രൊജക്ട് വെറുതെ കളയണ്ടല്ലോ എന്നുള്ള ഒരു അവസ്ഥയായപ്പോ ഫസ്റ്റ് തന്നെ അമർ തീർച്ചു. ഞങ്ങൾ എഴുതിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങള് പിന്നെ ആഷിക്കടുത്ത് ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് കഥ എത്തിയപ്പോ ആഷിക്ക പറഞ്ഞത് നമ്മളെ കുടുംബക്കാര് മാത്രം കണ്ടാ പോരല്ലോ, അതുകൊണ്ട് നടന്മാരെങ്കിലും. അപ്പൊ ഞങ്ങള് അന്ന് പിന്നെ അങ്ങനെ ആവട്ടെ, പുള്ളി പറഞ്ഞൊരു കറക്റ്റ് പോയിന്റ്, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് വളർച്ച ഉണ്ടായി എന്നുള്ളതാണ്. പുള്ളി പറഞ്ഞടാ, ഇപ്പൊ നിങ്ങള് ഈ സിനിമ നടന്മാരെ നാലുപേരെ അറിയണ നടന്മാരെ വെച്ച് ചെയ്ത് പടം ഹിറ്റായാല് നിങ്ങൾക്ക് പിന്നെ സിനിമ ചെയ്യാം. കാരണം നിങ്ങളപ്പൊ റൈറ്റേഴ്സ് ആയി മാറും. ഇപ്പൊ നിങ്ങളെ വെച്ചിട്ട് ഞാൻ ഈ പടം ചെയ്ത പടം ആരും കാണുകയുമില്ല, പടം പൊട്ടി, നിങ്ങളുടെ കരിയറും തീർന്ന്, എന്റെ സംവിധായകൻ എന്നുള്ള എന്റെ കരിയറും തീർന്ന്, അതോടെ നമ്മളോട് അവസാനിപ്പിക്കും. ഇയാള് വേണ്ട, നമ്മളെ വെച്ച് ചെയ്യണ ഏതെങ്കിലും വേറെ ഡയറക്ടർ നോക്കാന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ ആ വഴിക്ക് പോവാം. അല്ല, അത് വലിയൊരു നല്ലൊരു ഇത് തന്നെയായിരുന്നു. റിതിന്റെ ഇതിനകത്തെ കഥാപാത്രം എങ്ങനെയാ? ഇതില് ചിത്രേഷിന്റെ കൂട്ടുകാരാണ്, ബിബിൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ കൂട്ടുകാരനാണ്. ഇത്തിരി അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടുകാരനാണ്, നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ടാവും. നമ്മള് എന്തിനും കൂടെ ഉള്ള ഒരു പക്ഷെ ഞാൻ മിണ്ടിയാൽ, ഞാൻ മൂളിയാൽ, ഞാൻ ചെരിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലേ? എല്ലാ ഫ്രെയിമിലും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾക്ക്. ഐശ്വര്യ കുട്ടി, ഇതിനകത്ത് 1200 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ ബിബിൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട്. ഈ കൊണ്ടുവരുന്നത് എല്ലാം തന്നെ ആണുങ്ങളായിരുന്നു, അതോ കൂടെ കമ്പനിക്ക് ആരെങ്കിലും ഒക്കെ ഗേൾസ് ഒക്കെ ഉണ്ടായിരുന്നോ? പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. എന്താ കഥ, ആക്ട് ചെയ്യാനാണോ അതോ ടെക്നിക്കൽ സൈഡിലാണോ? നമ്മുടെ കൂടെ അഭിനയിക്കാനുണ്ടായിരുന്നു. ആണോ? ആ, ഓഡിഷൻ വഴി തന്നെ എടുത്ത പോസ്റ്ററിലൊക്കെ കണ്ടു കണ്ടു. എന്നാലും കമ്പയർ ചെയ്യുമ്പോ എണ്ണത്തിൽ കൂടുതൽ. ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂല് ചോദിച്ചേ ബിബിനും വിഷ്ണുവിനും എങ്ങനെയുണ്ടായിരുന്നു ഡയറക്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ പറഞ്ഞു ഞാൻ നല്ല തിരക്കായിരുന്നു. അഭിമുഖം പറഞ്ഞു അത് എവിടെ നായകമാരുണ്ടായിരുന്നു. വിഷ്ണു ഇതിന്റെ ട്രെയിലറിനകത്ത് പറഞ്ഞ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ മൈൻഡപ്പ് ചെയ്യാം. വിഷ്ണു പറയുന്നുണ്ട് എന്താ, ഇനി ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഇനി ഞാൻ ഒന്നും പറയില്ല, പറച്ചിലില്ല, ഇതേ ഉള്ളു. അങ്ങനത്തെ ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുന്നേ വിഷ്ണു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, റിയൽ ലൈഫിൽ. റിയൽ ലൈഫിൽ ഇനി മേലോട്ട് പറയാൻ.
നേരത്തെ പറഞ്ഞ കാര്യമില്ലേ പേടി, അത് ഞങ്ങളുടെ ബേസിക് സാധനമാണ്. ഇടിന്ന് വേണ്ട, ഈന്ന് കണ്ട ഞങ്ങൾ അമ്മ വീഴും. കാണുമ്പത്തേനേ ഉള്ളൂ അല്ലേ, പേടി ഇതാണ്. പക്ഷേ എന്തായാലും അമറില് ഞങ്ങള് എഴുതാതെ വെച്ചൊരു സാധനമുണ്ട്. അതായത് ശ്രീധറിലെ തിയേറ്ററിൽ ഭയങ്കര ഇടി നടക്കുക, ഒരു ബംഗാളിനെ വേറൊരാള് വന്നിട്ട് പൂര ഇടി എടുക്കും. അപ്പൊ ഞങ്ങളുടെ മേത്തിട്ടൊക്കെ വീഴണം. അപ്പൊ നോർമലി ഒരു ഹീറോസ് എന്ത് ചെയ്യും, സിനിമയിലുള്ളതാണെങ്കിൽ ആ ബംഗാളിനെ ഇങ്ങനെ മാറ്റിയിരുത്തിട്ട് ഇങ്ങനെ വരില്ലേ, ഇത് ഇവൻ എന്നിങ്ങനെ മാറ്റിയെടുത്തിട്ട് പറഞ്ഞോ, ഇല്ലെങ്കിൽ അവന്റെ ചോര നമ്മുടെ മേത്ത് വീണ് നമ്മളത് കണ്ട് തലറങ്ങി വീഴുന്നു. അതാണ് ഞങ്ങള്. അപ്പൊ നിങ്ങൾ ഇനി ഇതുപോലെ വ്യത്യസ്തമായ വേറെ, ഇനി ഞങ്ങളെ കുറെ ചിരിപ്പിച്ചു കരയിപ്പിച്ചു ഇതായി ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ട് ആക്ഷനിലേക്കൊക്കെ വരികയാണ്. ഇനി നിങ്ങളുടെ പുതിയതായിട്ടുള്ള ഒരു ജോണറിൽ അല്ലെ, പുതിയതായിട്ടൊരു സാധനം നിങ്ങളിൽ നിന്നും തന്നെ ഉണ്ടാവും, ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഉണ്ടാവില്ലോ അല്ലേ, വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വരും. ഇത് ഇത് ഈ സിനിമ ഒരിക്കലും ഒരു ഫണ്ട് റൈഡ് മൂവി അല്ല, ഇതിൽ എല്ലാം ഉള്ള ഒരു സിനിമയാണ്. ആക്ഷൻ പടം അല്ല, ട്രെയിലർ കണ്ടോ ഫുൾ വീഡിയോ അങ്ങനെ ഒന്നും അല്ല. ഇതൊരു ഫാമിലി പക്ക, എല്ലാ ആവശ്യത്തിന് തമാശയുള്ള, ആവശ്യത്തിന് സെന്റിമെന്റ്സ് ഉള്ള, ആവശ്യത്തിന് റൊമാൻസ് ഉള്ള, ആവശ്യത്തിന് ഇടിയുള്ള ഒരു സിനിമ. എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് ഈ വെടിക്കെട്ട്. ഓക്കേ, അപ്പോൾ ഫാമിലിക്ക് തീർച്ചയായിട്ടും പോയി കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ്. ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമ പ്രേക്ഷകരില്ല, നമ്മൾ സാധാരണ കാണുന്നുള്ളൂ, അവര് ഹാപ്പി ആയിരിക്കും. തീർച്ചയായും. ഓക്കെ, അപ്പോൾ ഈ ഒരു വെടിക്കെട്ട് മൂവി ഭയങ്കര വെടിക്കെട്ട് പ്രൊമോഷനും മാർക്കറ്റിങ്ങുമാണ് ഇവർ ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഹ്, വിളിക്കാത്ത കല്യാണത്തിന് ചെന്ന് കയറുക, കോളേജ് അല്ലേ, അങ്ങനെ എന്തൊക്കെ ആ ഐഡിയ ഒക്കെ വിഷ്ണുവിൻ്റെ ആണോ ബിബിൻ്റെ ആണോ? അത് ഫ്രെയിം ചെയ്താണെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ അല്ല, ശരിക്കും വിളിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടുള്ളതാണോ ഫ്രെയിമിംഗ് ഒക്കെ വന്നത്? നമ്മുടെ ക്യാമറ ടീം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരോട് ഇതേപോലെ ഒരു കല്യാണം നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ കൗൺസിലർ പറഞ്ഞാണ് ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് 12,000 ആ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ആദർശക്ക് വിളിച്ചു ഇത് കണ്ടു കഴിഞ്ഞപ്പോ. അപ്പൊ പുള്ളി പറഞ്ഞു, ഇതിലെന്താ അത്ര പുതുമ പണ്ട് നിങ്ങൾ ചെയ്ത കാര്യം ഇത്തവണ ക്യാമറയായിട്ട് പോയി ചെയ്തു, അത്രല്ലേ ഉള്ളൂ. അതൊക്കെയാണ്. അത് ഇന്നലെ അല്ല, മിനിയാൻ തന്നെ സലീമേട്ടൻ വിളിച്ച് നാഷ്കട വിളി കഴിഞ്ഞിട്ട് സലീമേട്ടൻ വിളിച്ച് നീ എവിടെ ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ് സലീമേട്ടൻ ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് പോണ്, അയ്യോ നാളില്ലല്ലേ, ഞാൻ പറഞ്ഞില്ല എന്നിട്ട് അല്ല വീടിന്റെ അടുത്തൊരു മരിപ്പ് പറഞ്ഞേ, അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാല് പ്രൊമോഷൻ ചെയ്യാലോ, ആളും കൂട്ടമൊക്കെ ഉണ്ടാവില്ല, നീ എങ്ങാനും വന്ന മരിപ്പിനെ. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഓക്കേ, താങ്ക് യു സോ മച്ച്.